നിങ്ങൾ എഴുതുന്ന ഒ ഇ ടി ഹാദ് എം എച്ച് ഒ പ്രോമെട്രിക്കോ പോലെയോ അല്ലെങ്കിൽ സി ബി ടി പോലെയോ അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് ലൈസൻസിങ് പ്രോഗ്രാം ഒന്നുമല്ല. ഇത് പ്യുവർലി ലാംഗ്വേജ് ടെസ്റ്റാണ്. അത് ഇതിനകത്ത് ദേർ ഇസ് ഓൺലി വൺ തിങ് മാറ്റേഴ്സ്, അത് ലാംഗ്വേജ് ആണ്. അതർ തിങ്സ് ഉണ്ട് ഒബ്വിയസ്ലി, നമ്മുടെ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ, ക്ലിനിക്കൽ ക്രൈറ്റീരിയ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളോട്ട് വരുമ്പോൾ ഉണ്ട്. എങ്കിൽ പോലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ലാംഗ്വേജ് ആണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ പലപ്പോഴും ഹസ്ബൻഡ്സിൻ്റെയും വൈഫിൻ്റെയും ഇടയ്ക്ക് അല്ലെങ്കിൽ ഫാദറിലോ മദറിലോ അവിടെ വന്നിരിക്കുന്ന ഇതൊക്കെ ആയിട്ടൊരു ക്ലാഷ് ഉണ്ടാകാൻ കാരണമുണ്ട്. അപ്പം നീ പറഞ്ഞ പോലെ ഇവർ ഒഴിറ്റ് എഴുതാൻ വേണ്ടി ഒരു ലേഡി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു, അവരോട് ഹസ്ബൻഡ് പ്രഷർ കൊടുക്കുന്നു. അല്ല, അവർക്ക് കൊടുക്കുന്ന ടൈമാണ് 3 മാസം, അതൊരു കാര്യമാണ്. 2 മാസം കൊണ്ട് ഒഴിറ്റ് പഠിച്ച് പാസ്സാക്കണം. അപ്പം എനിക്ക് അങ്ങനെയുള്ളവരോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. അപ്പം നിങ്ങളുടെ മകളോ അല്ലെങ്കിൽ നിങ്ങളുടെ മകനോ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ എന്താണ് നിങ്ങളുടെ മരുമകളോ ആരെങ്കിലും ആയിക്കോട്ടെ, ഒ ഇ ടി അല്ലെങ്കിൽ ഐൽസ് അല്ലെങ്കിൽ ഏത് ഇതുപോലത്തെ ഏത് ഇൻ്റർനാഷണൽ എക്സാംസ് പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗീവ് ദം ടൈം. അതെ, അവർക്ക് സമയം കൊടുക്കുക. കാരണം ഇത് ഒരു മാസം, നമ്മളൊരു ഒരു ഇപ്പം ഗവൺമെൻറ് പ്രൊഫഷൻ എടുത്താൽ അതിൽ ഏറ്റവും താഴെയുള്ള പോസ്റ്റാണ് എൻ്റെ അറിവിൽ ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത്, ഏറ്റവും താഴെയുള്ള പോസ്റ്റാണ്. അപ്പോൾ അതിനകത്തൊരു ഒരു പ്യൂണൊക്കെ ആകുന്ന ഒരാളോട് പോലും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല, നിനക്ക് 2 മാസം സമയം തരും, 2 മാസം കൊണ്ട് പഠിച്ച് പി എസ് സി എക്സാംസ് എഴുതി നീ സർവീസ് കയറിക്കോണം. ലോകത്താരും പറയത്തില്ല. അവൻ ആവശ്യത്തിന് സമയം കൊടുക്കുന്നുണ്ട്. സിവിൽ സർവീസ് എഴുതുന്ന ആൾക്ക് ആവശ്യത്തിന് സമയം കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനത്തെ മത്സര പരീക്ഷകൾ എഴുതുന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ട് അവരവരുടെ അവർക്ക് ആവശ്യമുള്ളത്ര സമയം എടുത്ത് വൃത്തിക്ക് പഠിച്ചാണ് പാസ്സാകുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒ ഇ ടി ഐൽസ് എഴുതുന്ന നേഴ്സുമാരായിക്കോട്ടെ, ഈ 12 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും അവരുടെ കുടുംബം സമയം കൊടുക്കാറില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒ ഇ ടി എഴുതുന്നുണ്ടെങ്കിൽ 1 മാസ കോഴ്സോ 2 മാസ കോഴ്സോ 3 മാസ കോഴ്സോ എന്നും പറഞ്ഞ്, 1.5 മാസം എന്നും പറഞ്ഞ് ദയവ് ചെയ്ത് അവരെ നിർബന്ധിച്ച് ഒ ഇ ടി എഴുതാൻ അവരെ കമ്പൽ ചെയ്യാതിരിക്കുക.